ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഡ്രീംലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബസ്സിഡ് v3.6.2 അപ്ഡേറ്റ് എന്ന് വരുമെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും പുതിയതുണ്ടോ, എന്തെങ്കിലും കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായി നമ്മളിപ്പോൾ കളിക്കുന്നതിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള അത്യാവശ്യം നല്ല വീഡിയോസ് ഇടാം. സോ നമ്മൾ അത്യാവശ്യം തിരക്കിലൊക്കെ ആയിരുന്നു, അതായിരുന്നു വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഡിലേ വന്നിട്ടുള്ളൂ. സോ അതിനൊരു ക്ഷമ ചോദിക്കുന്നു, കാരണം നമ്മൾ കുറച്ച് വർക്കിലൊക്കെ ആയിരുന്നു. സോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നേക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ്സിഡിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് വരുമോ എന്നാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ബസ്സിഡ് മോഡ് മൾട്ടി കൊണ്ടുവരുമെന്ന്. മോഡ് മൾട്ടി നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു 100% പ്രതീക്ഷ നിങ്ങൾ കൊടുക്കുകയും വേണ്ട. കാരണം ഓൾറെഡി നമ്മളോട് ബസ്സിഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു മോഡ് മൾട്ടി. അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നോട് ചോദിക്കരുത്, പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. അത്യാവശ്യം കുറച്ച് പേരൊക്കെ അറിയുമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എന്നോട് എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് റിഫ്ലക്ഷൻ, ഇനി അതിലേക്ക് നമുക്ക് കടക്കാം. ലൈറ്റ് റിഫ്ലക്ഷൻ ബസ്സിഡ് കൊണ്ടുവരും, അത് എനിക്ക് പേഴ്സണലി കിട്ടിയ ഒരറിവാണ്. സോ നമ്മുടെ ഒരു ചെറിയ തെളിവും കൂടി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അത് വെളിയിൽ കാണിക്കാൻ പറ്റാത്ത ഒരു ചെറിയ തെളിവാണ്. സോ നമ്മൾ തംബ്നെയിൽ പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ല നമ്മുടെ കയ്യിൽ കിട്ടിയത്, അത് ETSU പിക്കാണ്. സോ ETSU തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ഇൻഡോനേഷ്യൻ ജെറ്റ് ബസ്സാണ്. നമ്മുടെ ബസ്സിലും തന്നെ ആ ഒരു വണ്ടി ഉണ്ട്. സോ അത് മാത്രം അതല്ല നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, വേറെ ഏതാണ് അത് വെളിയിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. സോ ഇനി നോക്കുന്നത് എന്തെങ്കിലും പുതിയ വേറെ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് വരുമെന്നും, ഫീച്ചേഴ്സ് വരാനാണെങ്കിൽ ഇനി നമ്മുടെ ബസ്സിഡിൽ മൾട്ടിയിൽ തന്നെ ഇപ്പോൾ ഹാപ്പി കൊളോണി അങ്ങനെ ഒരു മോഡൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. സോ വേറെ എന്തോ ഒരു ഒരിത് അവിടെ സൂൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാൻ മറന്നു, പെട്ടെന്ന് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിക്കാഞ്ഞത്. സോ അതും ഈ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്ക് കുറച്ച് വണ്ടികൾ കൂട്ടാൻ സാധ്യതയുണ്ട്, കാരണം അതിങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഒരു ഗ്രാഫിക്സിനെ കുറിച്ച് ഇനി പറയാനാണെങ്കിൽ അത്യാവശ്യം ഒന്നും കൂടി ഗ്രാഫിക്സ് ഉറപ്പായിട്ടും കൂട്ടും, കാരണം ബസ്സിൻ്റെ എല്ലാ അപ്ഡേറ്റുകളിലും അങ്ങനെയാണ്. അപ്ഡേറ്റ് വരുന്നതോറും ഗ്രാഫിക്സ് കൂടി കൂടി വരും. തംബ്നെയിൽ പിക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആ ഒരു മലയുടെ അത്രയൊന്നും വന്നില്ലെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഒന്നുകൂടി കൂടും. പിന്നെ ആ ഒരു സൂര്യൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഒന്നും കൂടി കൂടും, അങ്ങനെയുള്ള ഇത് കിട്ടും. പിന്നെ വേറൊരു ഫീച്ചർ നമുക്ക് പറയാനാണെങ്കിൽ, ഇതൊരിക്കലും പ്ലാൻ ചെയ്തെടുത്തുകൂടിയല്ല കേട്ടോ മച്ചന്മാരെ, നമ്മൾ ഇരുത്ത് പിടിച്ചൊരു വീഡിയോ ചെയ്തതാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ആ ഒരു ഇത് വന്നു, പിന്നെ ലൈറ്റ് റിഫ്ലക്ഷനും നമ്മൾ പറഞ്ഞു. പിന്നെ പറയാനാണെങ്കിൽ ഇത് എന്ന് വരും, ഈ ഒരു അപ്ഡേറ്റ് എന്ന് വരും എന്ന് നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു ഇത്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ബസ്സിഡ് അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. കാരണം നമ്മളോട് ഡേറ്റ് പറഞ്ഞാലും ഒന്നല്ലേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു വർഷം തന്നെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം ബസ്സിഡ് v3.6.2 അപ്ഡേറ്റ്. സോ പിന്നെ പറയാനാണെങ്കിൽ പുതിയൊരു ഗ്യാരേജിന് ഒരു ചാൻസ് ഉണ്ട്, കാരണം ബസ്സിൽ നമ്മൾ കളിച്ചു തുടങ്ങിയപ്പോലാണല്ലോ ഈ ഒരു ഗ്യാരേജൊക്കെ തന്നെയാണ്. സോ ഇതിലും എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, അതാണ്. പിന്നെ ഗ്യാരേജിലൊരു കാര്യം പറയണത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാരേജിൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടായില്ല മച്ചന്മാരെ. പിന്നെ വണ്ടികളുടെ എണ്ണം കുറച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറപ്പായിട്ടും 1-2 മാപ്പും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും ഫീച്ചറുകളും ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് പെർമിഷനോ കാര്യങ്ങളോ, പെർമിഷൻ എന്നല്ല അതിൻ്റെ കാര്യം വീട്. സോ അത് പറയുന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഡ്രൈവർമാരെ ചിലപ്പം ഒന്ന് കൂട്ടും, അത് പറയാൻ പറ്റില്ല, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സോ പിന്നെ പറയാനാണെങ്കിൽ ഫോറസ്റ്റ് മാപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കാണുന്ന ETSU പിക്കാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പിക്കും ETSU പിക്സ് ആട്ടോ. സോ ഇതുപോലെയൊക്കെ മാപ്സ് നിങ്ങൾക്ക് നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യുന്നതല്ല അവർ കൊണ്ടുവരുന്നതിന് നമ്മുടെ ഒരു പ്രതീക്ഷ. സോ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, എൻ്റെ പാർട്ട് 2 മിക്കവാറും ഉണ്ടാവും.
സോ ഞാൻ പറഞ്ഞ ഈ ഒരു പിക്കാണ്. അതുപോലെ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നല്ല ഫോഗ് എഫക്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ഇതുവരെ കൺസേഷൻ എല്ലാ കൊണ്ടുവരും ബിഗ് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.